السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. لا إله إلا أنت سبحانك إني كنت من الظالمين. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ അളവറ്റ അനുഗ്രഹത്താൽ ആദരണീയരായ സയ്യിദ് ശിഹാബുദ്ദീൻ അൽ ഐദറൂസി ഹഫിളഹുല്ലാഹ് തങ്ങളവരുടെ നേതൃത്വത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലാനും അല്ലാഹുവിലേക്ക് ദിക്റുകൾ ചൊല്ലി നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആകുലതകളും സങ്കടങ്ങളും അല്ലാഹുവോട് പങ്കുവെക്കാനും വളരെ പ്രൗഢമായി നടന്നുവരുന്ന സ്വലാത്ത് മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സും സംഘാടനവും മജ്ലിസും സംരംഭങ്ങളും അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് സ്വീകരിച്ച് അനുഗ്രഹിച്ചു തരുമാറാകട്ടെ. ഒരുപാട് ദുഃഖങ്ങൾ മനസ്സിലേറ്റി പരിഹാരം തേടി ഇവിടേക്ക് വന്ന പാവങ്ങളായ ജനങ്ങളുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും അവന്റെ ഔദാര്യം കൊണ്ട് മാറ്റിത്തരുമാറാകട്ടെ. വിവിധങ്ങളായ സദുദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചവരുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ള നല്ല നല്ല ആഗ്രഹങ്ങളെ സഫലീകരിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തു തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട് ലോകത്തെയും എല്ലാ വിജയത്തിന്റെയും നിദാനം ഈ ലോകത്തിന്റെ അധികാരിയായ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിലാണ് ഇഹലോകത്തെയും പരലോകത്തെയും എല്ലാ വിധേനയുമുള്ള വിജയം നിലകൊള്ളുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ മുഴുവനും പടയ്ക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഏകനായ അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയില്ല. ഈ ഒരു വിശ്വാസത്തിൽ ദേശീയമായ സങ്കുചിതത്വമോ കക്ഷിത്വപരമായ ഏതെങ്കിലും വർഗീയതയോ ഇല്ല. കാരണം ഓരോ മനുഷ്യനും ആലോചിക്കുക, എനിക്ക് വെള്ളം തരുന്നവൻ ആരാണ്, എനിക്ക് വായു നൽകുന്നവൻ ആരാണ്, എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരുന്നവൻ ആരാണ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും അന്തരീക്ഷത്തിന്റെയും ഗോളങ്ങളുടെയും എല്ലാം നിയന്ത്രണം ആരുടെ പക്കലാണ്? എല്ലാ മനുഷ്യർക്കും ആലോചിക്കാം. മതമുള്ളവനും മതമില്ലാത്തവനും മുസൽമാനും ഹിന്ദുവിനും ക്രൈസ്തവനും ജൈനനും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ആലോചിക്കാം. ഈ ലോകത്തിന്റെ മുഴുവനും നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ആ അന്വേഷണത്തിന്റെ അവസാനം ഈ ലോകത്തെ മുഴുവനും അന്യൂനമായി പരിപാലിക്കുന്ന ഒരു രക്ഷിതാവിനെ കണ്ടെത്താൻ കഴിയും. അവൻ തീരുമാനിച്ചെങ്കിലേ മഴ ലഭിക്കുകയുള്ളൂ. കർണാടകയിലും കേരളത്തിലുമെല്ലാം ഒരുപാട് നാടുകളിൽ കുടിവെള്ളം പോലുമില്ലാതെ ആളുകൾ പ്രയാസപ്പെടുന്നു. എന്നാൽ നാളെ ഒന്ന് മഴ പെയ്തു കൊള്ളട്ടെ എന്ന് തീരുമാനിക്കാൻ ഈ സ്റ്റേറ്റുകളുടെ മുഖ്യമന്ത്രിമാർക്ക് അധികാരമില്ല. എവിടെയെങ്കിലും മഴ അധികമായി പ്രളയമുണ്ടായാൽ സൗദി അറേബ്യയുടെ ഈസ്റ്റേൺ പ്രോവിൻസിൽ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ നല്ല മഴ കൊണ്ട് വെള്ളപ്പൊക്കം കൊണ്ട് ആളുകൾ പ്രയാസപ്പെട്ടു. അപ്പോൾ മഴ വേണ്ട എന്ന് തീരുമാനിക്കാൻ ആ രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് അധികാരമില്ല. ഈ ലോകത്തുള്ള എല്ലാ ദാനങ്ങളുടെയും പ്രദാനങ്ങളുടെയും നിയന്ത്രണം അടിസ്ഥാനപരമായി ലോകത്തിന്റെ സ്രഷ്ടാവും പരിപാലകനുമായ ഏകശക്തിയിലാണ്. ആ ഏകനായ പരാശക്തിയെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇനി ആർക്കെങ്കിലും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, അത് ഉൾക്കൊള്ളാൻ അവസരം ലഭിച്ചില്ലെങ്കിൽ, അവരെ ബലാത്കാരമായി ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ഇസ്ലാം പറയുന്നില്ല. അത് ഉൾക്കൊണ്ടുവരാനുള്ള അവസരങ്ങൾ അവർക്കുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അല്ലാതെ ലാ ഇക്റാഹ ഫിദ്ദീനി, പരിശുദ്ധമായ ഇസ്ലാമിൽ ബലാത്കാരമില്ല. നാം ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യം എല്ലാ മതക്കാർക്കും അവരവരുടേതായ മതാചാരങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. ആരും ആരുടെയും അവകാശങ്ങൾക്ക് മേൽ കൈവക്കാൻ പാടില്ല. ആരും ആരുടെയും അവകാശത്തെ നിഷേധിക്കാൻ പാടില്ല. ഒരു മതവിഭാഗം മറ്റൊരു മതവിഭാഗക്കാരനെ അവന്റെ ആചാരത്തിന്റെയോ ആരാധനയുടെയോ അനുഷ്ഠാനത്തിന്റെയോ പേരിൽ അവഹേളിക്കാനോ അപഹസിക്കാനോ പാടില്ല. അങ്ങനെ ഒരു സംയമനത്തിലൂടെയും സമവായത്തിലൂടെയുമാണ് നാം എല്ലാവരും മുന്നോട്ട് പോകേണ്ടത്. പ്രിയമുള്ളവരെ, പറഞ്ഞു വരുന്നത് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉറച്ച വിശ്വാസത്തിൽ ആ കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിച്ചാൽ അയാൾ സ്വർഗത്തിലാണ് എന്ന് വിശുദ്ധമായ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൊഴിഞ്ഞാൽ, അവിടെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, മൂഖിനൻ ബിഖൽബിഹി വമുസദ്ദിഖൻ ബിഅർകാനിഹി, അവന്റെ ഹൃദയം കൊണ്ട് സാക്ഷീകരിച്ചും അവയവങ്ങൾ കൊണ്ട് സ്ഥിരീകരിച്ചും കർമ്മങ്ങൾ കൊണ്ട് അതിനോട് പ്രതിബദ്ധത പുലർത്തിയും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ സ്വീകരിച്ചാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗപ്രവേശം സാധ്യമാക്കിയവനായി. അതുകൊണ്ട് രണ്ട് ലോകത്തെയും വിജയത്തിന്റെ നിദാനം ഈ ലോകത്തിന്റെ രക്ഷിതാവായ ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലേക്ക് എത്തിച്ചേരുവാനുള്ള ഏറ്റവും വലിയ വസീല ഏതാണ്? അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നമ്മുടെ വിശ്വാസമാണ്, നമ്മൾ ഉന്നയിക്കുന്ന വാദമാണ്, നമ്മുടെ പ്രസ്താവനയാണ്, നമ്മുടെ പ്രഖ്യാപനമാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹുവിനെ കാണുകയും അവനാൽ നിയോഗിക്കപ്പെടുകയും അവനിൽ നിന്നുള്ള വിശുദ്ധ വചനങ്ങളെ സ്വീകരിക്കുകയും അവന്റെ കലാമാകുന്ന ഖുർആനിനെ സ്വീകരിക്കുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിലുള്ള വിശ്വാസം. പരിശുദ്ധമായ മക്കൽ മുക്കറമയിലും മദീന മുനവ്വറയിലും ഒരുപാട് ആളുകൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്ലാമിനെ ചോദിച്ചറിഞ്ഞു. ആ കൂട്ടത്തിൽ സൗദി അറേബ്യയിലെ അൽ അഹ്സ എന്നറിയപ്പെടുന്ന പ്രദേശത്തു നിന്ന് ഒരു സംഘം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അവരെക്കുറിച്ച് ഹദീസ് പറയുന്നത് വഫദ് അബ്ദുൽ ഖൈസ്, അബ്ദുൽ ഖൈസിന്റെ സ്വാർത്ഥവാഹക സംഘം എന്നാണ്. ആ അബ്ദുൽ ഖൈസിന്റെ സ്വാർത്ഥവാഹക സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാ കാലത്തും തങ്ങളുടെ അടുക്കലേക്ക് വരാനാവില്ല. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഞങ്ങളുടെ ഗോത്രത്തോട് യുദ്ധത്തിലുള്ള ആളുകൾ ഉണ്ട്. അതുകൊണ്ട് യുദ്ധം നിഷിദ്ധമായ സമയത്ത് മാത്രമേ ഞങ്ങൾക്ക് വരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ വരവിനെ അവിടുന്ന് അംഗീകരിക്കുകയും ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും വേണം. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ അൽ ഹസ എന്ന് നമ്മൾ പറയുന്ന അൽ ഹസ പ്രദേശത്തുകാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇങ്ങോട്ട് വന്ന് ആദർശത്തെ സ്വീകരിച്ചതിന്റെ ഒരു മഹത്വം ഉണ്ട്. മറ്റുള്ളവരെല്ലാം അങ്ങോട്ട് പോയിട്ടാണ് സ്വീകരിച്ചതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ട് സ്വീകരിച്ചവരാണ് അൽ ഹസ പ്രദേശത്തുകാർ. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ കാലത്തും വരാൻ കഴിയില്ല, തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമറനാ ബി അർബഇൻ വ നഹാനാ ബി അർബഅ, നാല് കാര്യങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുകയും നാലു കാര്യങ്ങൾ ഞങ്ങളെ വിരോധിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കൽപ്പിച്ച ഒന്നാമത്തെ കാര്യം അമറനാ ബിൽ ഈമാനി ബില്ലാഹി വഹദ. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ച കാര്യമാണ് അമറനാ ബിൽ ഈമാനി ബില്ലാഹി വഹദ. ഏകനായ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നിങ്ങളോട് കൽപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ല അതദറൂന മൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിലുള്ള വിശ്വാസം എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോൾ സഹാബത്ത് പറയുന്നത്, അവിടെയുള്ള മഹാന്മാർ പറയുന്നത് അല്ലാഹു റസൂലുഹു അലം, അല്ലാഹുവിനും റസൂലിനും അറിയാം. അല്ലാഹുവിനെ അറിയാം എന്ന് മാത്രമല്ല, അല്ലാഹുവിനും റസൂലിനും അറിയാം. ഈ മറുപടിയിൽ തന്നെ വലിയ വലിയ ആശയങ്ങളുണ്ട്. അല്ലാഹുവിനെ അറിയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയല്ല. അല്ലാഹു റസൂലുഹു അലം, അല്ലാഹുവിനും അവന്റെ റസൂലിനും അറിയാം ഇതിന്റെ ശരിയായ പൊരുൾ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് വിശദീകരിച്ചു കൊടുക്കുകയാണ്, അല്ലാഹുവിനുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്നും നിങ്ങൾ നാവുകൊണ്ട് പ്രഖ്യാപിക്കുകയും മനസ്സുകൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുക. ഇതാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിനുള്ള വിശ്വാസം എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ അഹ്സാ പ്രദേശത്ത് നിന്ന് വന്ന മഹാന്മാരായ യാത്രാ സംഘത്തോട് പറയുമ്പോൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയുന്നതിന്റെ തെളിവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ പ്രവാചകരാണ്. അറിയണേ സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ എല്ലാവരും അവിടെ ഇരിക്കുക. ഒരു സുഖമില്ലാത്ത ചെറിയൊരു കുട്ടിയാണ്, അവരങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും ഇരിക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അതാ അവിടത്തോടുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഈമാനിന്റെ തെളിവാണ്, ഈമാനിന്റെ പ്രമാണമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം നമുക്ക് പറഞ്ഞു തരുന്നത്. ലോകരക്ഷിതാവായ അല്ലാഹുവിനെ അറിയാൻ ഈ ലോകം തന്നെയാണ് ഏറ്റവും വലിയ ഒരു തെളിവ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് ഒരു പരിപാലകനുണ്ട്, ഈ ലോകത്തിന് ഒരു രക്ഷിതാവുണ്ട് എന്നതിനുള്ള തെളിവ് ഈ ലോകം തന്നെയാണ്. കാരണം ഈ ലോകമെന്ന് പറയുന്ന ശില്പം, അതിനൊരു ശില്പി ആവശ്യമാണ്. ഏതൊരു കാര്യം കണ്ടാലും ഇതുണ്ടാക്കിയതാരാണ് എന്ന ചോദ്യമുണ്ട്, ഇത് ചെയ്തതാരാണ് എന്ന ചോദ്യമുണ്ട്. എന്നാൽ ഈ ലോകത്തെ മുഴുവനും ഇത്ര കൃത്യമായി പരിപാലിച്ച് സംവിധാനിക്കുന്നവൻ ആരാണ് എന്ന ചോദ്യത്തിന് ശരിയായ മറുപടി ഏതാണ്? അത് യാദൃച്ഛികമായി ഉണ്ടാക്കിയെന്നല്ല, ഒരു സംഘം ആളുകൾ ഉണ്ടാക്കിയെന്നല്ല, അതിന്റെ ശരിയായ മറുപടി ഏതാണ്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. കാരണം അവൻ ആരാണ്? ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ വകഭേദത്തിലുമെല്ലാം ആലോചിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. കാരണം ആരാണ് ആകാശത്തിന്റെ പരിപാലകൻ, ആരാണ് ഭൂമിയുടെ സംവിധായകൻ, ആരാണ് കാലാവസ്ഥകളുടെ നിയന്ത്രണം നടത്തുന്നത്, ആരാണ് ഈ ഉലകത്തിന്റെ സംവിധാനങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്നത്? അതിന് ഒരു മറുപടിയേ ഉള്ളൂ, അല്ലാഹുൽ വാഹിദുൽ ഖഹാർ, സർവാധിപതിയായ അല്ലാഹുവാണ്, സർവാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ ലോകത്തെ മുഴുവനും പടച്ചു പരിപാലിക്കുന്നവനായ സംവിധായകൻ, ഈ ലോകത്തെ മുഴുവനും പരിപാലിക്കുന്നവൻ. അതുകൊണ്ടാണ് ഫാത്തിഹ സൂറയിലൂടെ നമ്മൾ ഓതുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക പരിപാലകനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. കാരണം അവനാണ് ഈ ലോകത്തെ ഋതുഭേദങ്ങളെ നിയന്ത്രിക്കുന്നവൻ, അവനാണ് ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവൻ. ഈ ലോകത്തിന്റെ പടപ്പ് രീതികൾ മുഴുവനും കണ്ടാൽ നമുക്കറിയാം ഈ ലോകത്തെ സംവിധാനിച്ചവൻ ഹക്കീമായ ഒരു രക്ഷിതാവാണ്, ഹക്കീമായ ഒരു രക്ഷിതാവാണ്. കൃത്യമായി ചിട്ടയിലൂടെ ഉണ്ടാക്കിയ ഒരു രക്ഷിതാവുണ്ടെന്ന് മനസ്സിലാകും. എന്നാൽ അവന്റെ ദാത്തിയായ അവന്റെ സത്താപരമായ ഗുണവിശേഷങ്ങൾ അവന്റെ സൃഷ്ടിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഉദാഹരണമായി പറഞ്ഞാൽ ഈ പ്രസംഗപീഠം ഉണ്ടാക്കിയ ആശാരിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയ ആളെക്കുറിച്ച് ചില വിവരങ്ങളെല്ലാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അയാൾ ഉപയോഗിച്ച ഉപകരണം ഏതാണ്, അയാൾ ഉപയോഗിച്ച മെറ്റീരിയൽ ഏതാണ്, അയാളുടെ വൈദഗ്ധ്യം എത്രയാണ്, ഇതെല്ലാം ഇതിൽ നിന്ന് മനസ്സിലാകും. അതേ സമയത്ത് അയാൾ ആണാണോ പെണ്ണാണോ, കറുത്തവനാണോ വെളുത്തവനാണോ, അവൻ ഏതു വിശ്വാസക്കാരനാണ് തുടങ്ങി ഈ പീഠത്തിന്റെ നിർമ്മാതാവിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഈ നിർമ്മിതിയിൽ നിന്ന് ലഭ്യമല്ല. ഇതുപോലെ ഈ ലോകത്തെ മുഴുവനും പരിശോധിച്ചാൽ ഇത് മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു അധികാരിയുണ്ടെന്നറിയാം. അവന്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അറിയാൻ അവന്റെ സൃഷ്ടിപ്പിൽ നിന്ന് സാധ്യമല്ല. അവനെ കണ്ടവരോ കേട്ടവരോ അറിഞ്ഞവരോ ആയ ആളുകൾ വേണം. ഇതുണ്ടാക്കിയ ആളെ പരിചയമുള്ള ഒരാളില്ലെന്ന് അറിയാം. അയാൾ ഏതു നാട്ടുകാരനാണ്, അയാൾ ഏതു ഭാഷക്കാരനാണ്, അയാൾ ഏത് വിശ്വാസിയാണ്, ഇതെല്ലാം അറിയണമെങ്കിൽ ഇതുണ്ടാക്കിയ നിർമ്മാതാവിനെ കുറിച്ച് പരിചയമുള്ള ഒരാൾ വേണം. ഇതുപോലെ ഈ ലോകത്തിന്റെ സ്രഷ്ടാവായ അള്ളാഹുവിനെ നേരിട്ട് പരിചയമുള്ള ഒരാൾ വേണം അവനെക്കുറിച്ച് അടിസ്ഥാനപരമായി പറഞ്ഞു തരാൻ. അങ്ങനെ പറഞ്ഞു തരാൻ അറിവുള്ളവരാണ് മഹാന്മാരായ അമ്പിയാക്കൾ എന്ന് പറയുന്നത്. ആ അമ്പിയാക്കളുടെ മുഴുവനും നേതാവാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, रसूलों से आला हमारा नबी. സൃഷ്ടികളിൽ നിന്ന് ഉന്നതന്മാരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിൽ നിന്ന് അത്യുന്നതന്മാരാണ് മഹാന്മാരായ മുർസലീങ്ങൾ. ആ മുർസലീങ്ങളുടെയും ഉന്നതരായ നേതാവാണ് റഹ്മത്തുല്ലിൽ ആലമീൻ قائد الغر المحجلين سيدي وملاذي محمد رسول الله صلى الله عليه وآله وأصحابه وسلم. അതുകൊണ്ട് അല്ലാഹുവിനെ അറിയണമെങ്കിൽ, അവനിലേക്ക് കൂടുതലായി ചെന്ന് ചേരണമെങ്കിൽ, അവന്റെ സാമീപ്യം ലഭിക്കണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രീതിയാണ്, തങ്ങളുടെ ഇഷ്ടമാണ്. അതാണ് മഹാനായ ഇമാമെ അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മെ പരിഗണിക്കണമെങ്കിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട പോലെ സ്വീകരിക്കേണ്ടതാണ്. കാരണം അപ്പനെ മഹബൂബ് കോ യേ ഖുദാ നേ കഹാ തൂ ജോ ചാഹേ തോ ഖിബ്ലാ ബദൽ ജായേഗാ ജോ ഹേ തേരി റസാ ജോ ഹേ തേരി റസാ ഓ ഹേ മേരി റസാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടതെങ്കിൽ നിങ്ങൾ നേടേണ്ട പ്രീതി ആരുടേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രീതിയുള്ളവർക്ക്, ഇഷ്ടമുള്ളവർക്ക് അല്ലാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുകയുള്ളൂ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം പരിഗണിക്കുകയാണ്. فَلَنُوَلِّيَنَّكَ قِبْلَةً تَرْضَاهَا فَوَلِّ وَجْهَكَ شَطْرَ الْمَسْجِدِ الْحَرَامِ അല്ലയോ തങ്ങളെ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നതിനിടയിൽ ഹബീബായ തങ്ങളോട് പറയുകയാണ്, ഫലനുഅല്ലിയന്നക ഖിബലതൻ തർളാഹാ, തങ്ങളുടെ പ്രീതി പരിഗണിച്ചുകൊണ്ട് ഇതാ കഅബയെ തിരിച്ചു തരികയാണ്. അത് കഅബാലയത്തിലേക്ക് ഖിബലയെ ലക്ഷ്യസ്ഥാനമാക്കി നിശ്ചയിക്കുകയാണ്. അപ്പനെ മഹബൂബ് കോയേ ഖുദാനേ കഹാ, तू जो चाहे तो क़िबला बदल जाएगा, जो है तेरी रज़ा वो है मेरी रज़ा, जो है तेरी रज़ा वो है मेरी रज़ा। നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടവും പ്രീതിയും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ഖിബലയെ, കഅബയെ ഖിബലയായി പുനർതീരുമാനം നടത്തി കൊടുക്കുന്നത്. ഇതുപോലെ അള്ളാഹുവിന്റെ പ്രീതി നിങ്ങൾക്ക് വേണമോ? എന്നാൽ അതിനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രീതിയാണ്. മാത്രമല്ല, ഒരു സമുദായത്തിന് ഓടിച്ചെല്ലാനുള്ള അഭയകേന്ദ്രമാണ് അവരുടെ നബി. ഒരു സമുദായത്തിന് ഓടിച്ചെല്ലാനുള്ള അഭയകേന്ദ്രമാണ് അവർക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട പ്രവാചകൻ. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ആളുകൾ വിചാരിക്കും, രോഗം മാറാൻ എന്തിനാണ് ഈ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് വരുന്നത്, രോഗം മാറാൻ എന്തിനാണ് തങ്ങന്മാരുടെ അടുക്കിലേക്ക് വരുന്നത്, പ്രയാസങ്ങൾ മാറാൻ എന്തിനാണ് സ്വലാത്തിന്റെയും ദിക്റിന്റെയും എല്ലാം മജ്‌ലിസുകളിലേക്ക് വരുന്നത്. അതേ, ഒരു ഉമ്മത്തിന്റെ അഭയകേന്ദ്രം എന്ന് പറയുന്നത് അവരുടെ നബിയാണ്. ഇത് പഠിപ്പിച്ചു തന്നതാരാണ്? മഹാന്മാരായ സ്വഹാബത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് ഈമാനിന്റെ നിയമങ്ങളെ മുഴുവനും കൃത്യമായി മനസ്സിലാക്കിയ മഹാന്മാരായ സ്വഹാബത്തിനെ നമ്മൾ പഠിച്ചു നോക്കിയാൽ അവരാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് അല്ലാഹുവിലേക്ക് നമുക്ക് ചേരാനും നമ്മുടെ വിഷമങ്ങൾ മാറാനുമുള്ള കേന്ദ്രമെന്ന് പറയുന്നത് ഒരു ഉമ്മത്തിന്റെ നബിയാണ്. ഒരു സമുദായത്തിന്റെ അഭയകേന്ദ്രം എന്ന് പറയുന്നത് അവരുടെ പ്രവാചകനാണ് എന്ന് പരിശുദ്ധരായ സ്വഹാബത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, ബദറിന്റെ തലേ ദിവസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് മഹാന്മാരായ സ്വഹാബത്ത് ചെല്ലുകയാണ്. ചെന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് وليس لنا إلا إليك فرارنا وأين فرار الناس إلا إلى الرسل. മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെല്ലുകയാണ്. ചെന്നുകൊണ്ടവരെ പറയുന്നത് എന്താണ്? ചില ആളുകൾ ആലോചിക്കും, ബദറിന്റെ തലേ ദിവസം അള്ളാനെ വിളിച്ചാൽ പോരെ, എന്തിനാണ് മഹാന്മാരായ സ്വഹാബത്തെ നബിതങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുന്നത്? അതേ, അവർ പഠിച്ചിട്ടുള്ള രീതി മുത്തുനബിതങ്ങളിൽ നിന്ന് പഠിച്ച തൗഹീദാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ച ഈമാനാണ്. സ്വഹാബത്ത് ചെന്നുകൊണ്ട് പറയുന്നു, വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ. ഓ നബിയേ, ഞങ്ങൾക്ക് ഓടിയെത്താനുള്ള അഭയകേന്ദ്രം തങ്ങളല്ലാതെ ഇല്ല നബിയേ. ഇത് അവര് നേരിട്ട് പറയുന്ന ഒരു പ്രസ്താവനയാണെങ്കിൽ ഈ വരിയുടെ രണ്ടാം ഭാഗം ലോകത്തിന് മുഴുവനുമുള്ള പൊതുനിയമമാണ്. ആ പൊതുനിയമം എന്താണ്? വൈന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റസൂലി. ഒരു ജനതയുടെ അഭയകേന്ദ്രം അവരുടെ നബി അല്ലാതെ മറ്റാരാണ്? ഈ ലോകത്തോട് മുഴുവനുമുള്ള ഒരു പൊതുവായ നിയമമാണ്. വൈന ഫിറാറുന്നാസി, ഒരു ജനതയുടെ അഭയകേന്ദ്രം ഇല്ലാ ഇലർ റസൂലി, അവരുടെ നബിയല്ലാതെ മറ്റാരാണ്? അപ്പോൾ ഈ ഉമ്മത്തിന്റെ എല്ലാ വേദനയുടെയും നൊമ്പരത്തിന്റെയും എല്ലാ രോഗങ്ങളുടെയും പ്രയാസങ്ങളുടെയും ശമനത്തിന് വേണ്ടിയുള്ള അഭയകേന്ദ്രം ഈ ഉമ്മത്തിന്റെ നബിയാണ്. ഈ ഉമ്മത്തിന്റെ നബി എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് ഏത് രീതിയിലാണോ വിശ്വസിച്ചത് അതേ രീതിയിൽ തന്നെയാണ് നമ്മളും വിശ്വസിക്കുന്നത്. അഥവാ സ്വഹാബത്ത് വിശ്വസിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു എന്നാണ് സ്വഹാബത്ത് വിശ്വസിച്ചത്. നമ്മൾ വിശ്വസിക്കുന്നതോ അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലായിരുന്നു എന്നല്ല, റസൂലാകുന്നു എന്ന് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയതുകൊണ്ട് തങ്ങൾ റസൂലായിരുന്നു എന്നല്ല നമ്മൾ പറയുന്നത്. സ്വഹാബത്ത് ഏത് രീതിയിലാണോ പറഞ്ഞത് അതേ രീതിയിൽ തന്നെ, സ്വഹാബത്ത് ഏത് രീതിയിലാണോ കലിമയുടെ രണ്ടാം ഭാഗം പറഞ്ഞത് അതേ രീതിയിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു. മാത്രമല്ല, ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. എന്റെയും നിങ്ങളുടെയും എല്ലാം മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ഇന്നാ അർസൽനാക, ഓ ഹബീബായ തങ്ങളെ, തങ്ങളെ നാം റസൂലാക്കിയിരിക്കുകയാണ്, ദൂതനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ സമ്പൂർണമായ അർത്ഥമാവില്ല. വിശദീകരണത്തിലേക്ക് ഇപ്പോൾ ഞാൻ വരുന്നില്ല. ഖുർആൻ പറയുന്നത് എന്താണ്? ഇന്നാ റസൽനാക, ഓ തങ്ങളെ, തങ്ങളെ നാം റസൂലാക്കിയിരിക്കുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിൽ റസൂലാക്കിയിരിക്കുന്നു. ഷാഹിദ, ഈ ലോകത്തിന് മുഴുവനും സാക്ഷിയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന് മുഴുവനും സാക്ഷിയാണ്. തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തിന് മാത്രം സാക്ഷിയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷവും അന്ത്യനാൾ വരെയുള്ള എല്ലാവർക്കുമുള്ള സാക്ഷിയാണ്. അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇബ്നു മസ്ഊദ്, ഓ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദേ, നിങ്ങൾ ഖുർആൻ ഒന്ന് ഓതി കേൾപ്പിക്കുമോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങളുടെ മേലല്ലേ ഖുർആൻ അവതരിച്ചത്, എന്നിട്ട് ഞാൻ അവിടുത്തെ ഓതി കേൾപ്പിക്കുകയോ? അതേ, എനിക്ക് കേൾക്കാൻ മോഹമുണ്ട് ഇബ്നു മസ്ഊദ്, എനിക്ക് മറ്റൊരാളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഹബീബായ തങ്ങളോട് ഖുർആൻ അവിടുന്ന് ഓതി കേൾപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധാപൂർവം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വജ്നാ ബിക അലാ ഉലൈ ശഹീദാ, തങ്ങൾ ലോകത്തിന് മുഴുവനും സാക്ഷിയാണെന്ന് സാരമുള്ള ആയത്ത് അങ്ങ് എത്തിയപ്പോൾ ഫബകാ, ഹബീബായ തങ്ങൾ കരയുകയാണ്. ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് കരയുന്നത് തങ്ങളെ? ലോകത്തിന്റെ മുഴുവനും നായകരായ പുണ്യപ്രവാചകരുടെ തിരുസന്നിധാനത്തിലിരുന്ന് അനുരാഗത്തിന്റെ ആത്മഗാഥയോടെ സ്നേഹത്തിന്റെ വിശിഷ്ടഭാവത്തോടെ പരിശുദ്ധമായ ഖുർആനിന്റെ വിശുദ്ധ സൂക്തികളെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിസേവകനായ ഇബ്നു മസ്ഊദ് തങ്ങൾ ഹബീബായ തങ്ങളോട് ചോദിക്കുകയാണ്, ഫമാ യുബ്കീക യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, എന്തിനാണ് തങ്ങൾ കരയുന്നത്? ഉടനെ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, എന്റെ കൂടെ സഹവസിക്കുന്ന ആളുകൾക്ക് സാക്ഷിയാകുന്നതിന് പുറമേ ഇപ്പോഴിവിടെ സന്നിഹിതരല്ലാത്ത ആളുകൾക്കും സാക്ഷിയാണ് എന്ന വളരെ ഗൗരവമുള്ള വിഷയമങ്ങ് കേട്ടപ്പോഴാണ് ഞാൻ കരഞ്ഞു പോയതെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ഇന്നാ റസൽനാക ശഹീദാ, തങ്ങളെ ലോകത്തിന് മുഴുവനും സാക്ഷിയായിട്ടാണ് തങ്ങളെ നാം റസൂലാക്കിയിട്ടുള്ളത്. അമേരിക്കയിലെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള സാക്ഷിയാണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ബർമ്മയിൽ ചുട്ടുകൊല്ലപ്പെടുന്ന മുസൽമാന്റെ സാക്ഷിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സിറിയയിൽ നിന്ന് നാട് കടത്തപ്പെടുന്ന 10,000-കൾക്ക് സാക്ഷിയാണ് ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുപോലെ കർണാടകയിലെ കില്ലൂരിൽ സ്വലാത്തിന്റെ മജ്ലിസിൽ വന്ന് ശമനം തേടുന്ന ഈ വിശ്വാസി സഹസ്രങ്ങൾക്ക് മുഴുവനും സാക്ഷിയാണ് ഷാഹിദായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മൾ ഈ ഒരുമിച്ച് കൂടുന്നത് ഹബീബിനറിയാം, നമ്മളിവിടെ സംഗമിക്കുന്നത് ഹബീബിനറിയാം. എന്തിനേറെ അറിയുമോ സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചില്ലേ, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യണേ, തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ എൻ്റെ മേൽ വെളിവാക്കപ്പെടുന്നതാണ്. ഇൻ വജത്തു ഖൈറാ ഹമിദുല്ലാഹ്, നിങ്ങൾ നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും എൻ്റെ മേൽ വെളിവാക്കപ്പെടുന്നതാണ്. നിങ്ങളുടെ പ്രവൃത്തികൾ മുഴുവനും ഞാൻ അറിയുന്നതാണ്. നിങ്ങൾ നന്മ ചെയ്താൽ ഹമിദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുമേ. നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കും. നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ അള്ളാഹുവിനെ സ്തുതിക്കും ഹബീബായ തങ്ങൾ. നമ്മളിൽ നിന്ന് എന്തെങ്കിലും അരുതായ്മകൾ വന്നു പോയാൽ അള്ളാഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന രഹസ്യമോ പരസ്യമോ ആയ മുഴുവൻ തെറ്റുകളും അള്ളാഹുവേ നീ പുറത്തു തന്ന് ഇനി തെറ്റു ചെയ്യാത്ത ഒരു ജീവിതം നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നന്മ ചെയ്താൽ ഞാൻ അറിയും, എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്നതാണ്. നിങ്ങൾ തിന്മ ചെയ്താൽ എനിക്ക് വേദനയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാപ്പിരക്കുന്നതാണ്. ആ മാപ്പിരക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് പശ്ചാത്താപത്തിന്റെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അത്തൗബത്തു അന്നദം, അത് ഖേദമാണ്. ഈ സമുദായത്തിലെ ഒരു ചെറുപ്പക്കാരൻ മദ്യപിക്കുന്നത് അള്ളാന്റെ ഹബീബ് കാണുമ്പോൾ അവിടുത്തെ മനസ്സ് നോവുകയാണ്, ഹബീബിനെ വേദനിക്കുകയാണ്. അല്ലയോ മോനെ, സിനിമയുടെയും സീരിയലുകളുടെയും സോഷ്യൽ മീഡിയയിലെ അനാവശ്യങ്ങളുടെയും പാതിരാവെന്നില്ല, പട്ടാപ്പകലെന്നില്ല, രാവിലെ എന്നില്ല, വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ അനാവശ്യങ്ങൾക്ക് കരസ്പർശം നടത്തുകയും കണ്ടുകൊണ്ട് തോന്നിവാസങ്ങളെ കാണുകയും ഒരുപാട് തെറ്റുകുറ്റങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യുന്ന ആധുനിക യുവതയോട് പറയട്ടെ, അല്ല മോനെ, ഈ തെറ്റുകളെല്ലാം ഹബീബായ തങ്ങളെ കാണുന്നുണ്ട്, അവിടുന്ന് കാണുമ്പോൾ വേദനിക്കുകയാണ്. ഹബീബായ തങ്ങൾ വേദനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൊമ്പരമുണ്ടാകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? മഹാന്മാരായ സ്വഹാബത്ത് ജീവൻ കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? എന്റെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോയിട്ട് ഞാൻ സുഖമായി വീട്ടിലിരിക്കെ എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഹബീബിന്റെ മഹബത്തിന് വേണ്ടി എന്റെ ജീവൻ നിങ്ങൾ എടുത്തുകൊള്ളൂ എന്ന് മക്കയിലെ തൻഈമിൽ വെച്ചുകൊണ്ട് ജീവൻ മഹബത്തിന് വേണ്ടി വെടിഞ്ഞ മഹാനായ സയ്യിദ് ഇബ്നു ദസന്ന റളിയല്ലാഹു അൻഹുവിനെ മറന്നുപോയോ? ആ മഹാനായ സയ്യിദ് ഇബ്നു ദസന്ന റളിയല്ലാഹു അൻഹു ആരാണ്? ഷഹീദുൽ മഹബ്ബ, നബി സ്നേഹത്തിന് വേണ്ടി ജീവൻ നൽകിയ മഹാനാണ്. ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തിയ മഹാനല്ലേ സയ്യിദ് ഇബ്നു ദസന്ന റളിയല്ലാഹു അൻഹു. അറിയണേ സഹോദരാ, അതുകൊണ്ട് മദീനയിൽ ഇരിക്കുന്ന, മദീനയിൽ കിടക്കുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ ജീവിതത്തെ അറിയുകയാണ്. അറിഞ്ഞുകൊണ്ട് അവിടുന്ന് നമുക്ക് വേണ്ടി കരയുകയാണ്. അഥവാ നമ്മളിൽ നിന്നൊരു തെറ്റ് വന്നു പോയാൽ നമ്മെ ഓർത്തുകൊണ്ട് കരയുകയാണ്. നമുക്ക് ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമല്ലേ യായിലായി ഗോർ തേരാ കി ജബായേ സഖ്തരാത് उनके प्यारा मुँह की सुबह जाफिजा का साथ हो കാളരാത്രികൾ ഇരുട്ട് പരത്തിയിട്ട് അന്ധകാരത്തിൽ മൂടിപ്പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ദിശ കാണിച്ചു തരാനുള്ളത് അവിടുത്തെ മുഖകമലമാണ് നബിയേ. അതുകൊണ്ട് ഹബീബായ തങ്ങളെ, ഞങ്ങളുടെ വേദനയിൽ നിന്നുള്ള പരിഹാരമാണ് അവിടുന്ന്. महशर में शोरे दारोगीर हमने देने वाले प्यारे पेशो आका साथ हो. ആകുലതയിലും വ്യാകുലതയിലും നോവിലും നൊമ്പരത്തിലും പരിഭ്രമിച്ചുകൊണ്ട് പരലോകത്ത് വിഭ്രാന്തരായി നടക്കുന്ന നേരത്ത് ഞങ്ങൾക്ക് സഹായം തരാനുള്ളതാരാണ്? യാ റസൂലല്ലാഹ് അവിടുന്നാണ് നബിയേ. യാ ഇലാഹി ജബ് സബാനെ बाहराए प्यास से साहिबे कौसर से जो दो अता का साथ हो. നാളെ പാരത്രിക ലോകത്ത് ഒരു ജാൻ ദൂരെ സൂര്യൻ ഉദിച്ചിട്ട് ആളുകൾ ദാഹിച്ച് വിവശരായി നാവ പുറത്തേക്ക് വരുമ്പോൾ അവിടുത്തെ കൗസർ ജലമാണ് തങ്ങളെ ഞങ്ങൾക്ക് ദാഹമകറ്റാനുള്ളത്. അവിടുത്തെ തിരുതീർത്ഥമാണ്, അവിടുത്തെ പുണ്യജലമാണ്, അവിടുത്തെ കൗസറിന്റെ പാനീയമാണ്. യാ റസൂലല്ലാഹ് या इलाही सर्द महरी पर हो जब खुर्शिद हशर सईदे बासायक बेस सईदे बेसायक जिल्ले लिवा का साथ हो. അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുന്ന് നാളെ വീർത്ത് ചുട്ടുപൊള്ളുന്ന മണൽ ചുട്ടുപൊള്ളുന്ന മഹ്ശറാ സഭയിൽ അവിടുത്തെ പതാകയുടെ തണലാണ് ഞങ്ങൾക്ക് ലഭിക്കാനുള്ളത്. യാ ഇലാഹി ഗർമിയേ മഹ്ശർ സെ ജബ് ഭർ കേ ബദൻ दामने महबूब की ठंडी हवा का साथ हो. നാളെ പാരത്രിക ലോകത്തെ മനുഷ്യന്മാരുടെ മേനികൾ മുഴുവനും ചുട്ടുപൊള്ളിയിട്ട് പതയ്ക്കുന്ന നേരത്ത് അല്ലയോ ഹബീബായ തങ്ങളെ, ഞങ്ങൾക്കുള്ളതെന്താണ്? ദാമനെ മഹബൂബ് കീ ഠണ്ഡി ഹവാ. അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങളുടെ കോന്തലയുടെ തണുത്ത കാറ്റാണ് ഞങ്ങൾക്കവിടെ അഭയമായി വരുന്നത്. യാ ഇലാഹി നാമയേ അഅമാൽ ജബ് ഖുൽനേ ലഗേ ഐബ പോഷേ ഖാലിഖേ സാതാർ ഖതാ കാ സാത് ഹോ. അല്ലയോ ഹബീബായ തങ്ങളെ, നാളെ ഞങ്ങളുടെ കർമ്മ പുസ്തകങ്ങൾ, ഞങ്ങളുടെ ഏടുകൾ, ഞങ്ങൾ ഈ ലോകത്ത് ചെയ്തു വെച്ച കാര്യങ്ങളുടെ രേഖകൾ ഞങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോൾ അവിടെയും ഞങ്ങൾക്ക് അഭയമാരാണ് അവിടുന്നാണ് നബിയേ. या इलाही जब बहे आंखें हिसाबे जुर्म में उन तबस्सुम रिज़्ह दो की वो दुआ का साथ हो. വിചാരണയുടെ നാളിൽ അവിടുത്തെ പാൽ പുഞ്ചിരിയിൽ നിന്നുള്ള ശിപാർശയാണ്. ഓ ഹബീബായ തങ്ങളെ, ഞങ്ങൾക്ക് അഭയമുള്ളതെന്ന് വിശ്വാസി ലോകം അനുരാഗത്തിൽ നിന്ന് പുണ്യപ്രവാചകരുടെ സ്നേഹലോകത്തോട് സംവദിക്കുമ്പോ എൻ്റെ കൂട്ടുകാരാ, ഈ സ്വലാത്തിൻ്റെ മജ്‌ലിസിൽ ഒത്തുകൂടിയ മുഹിബ്ബീങ്ങളെ, ഇന്നാ റസൽനാക ശാഹിദാ, നിങ്ങളുടെ അമലുകൾ മുഴുവനും അറിയുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. முஹம்மதுர் ரசூலுல்லாஹ் സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ അമലുകൾ മുഴുവനും അറിയുന്ന നേതാവാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഹബീബായ തങ്ങളോട് ഇഷ്ടമുള്ളവരായി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനാവണം. ഹബീബായ തങ്ങളെ നമ്മൾ വേണ്ട പോലെ അറിയണേ. ഇത് പറയുമ്പോൾ ആരും അത്ഭുതപ്പെടേണ്ടതില്ല. ഡൽഹിയിലിരിക്കുന്ന ഇന്ത്യയുടെ ഭരണാധികാരിക്ക് ഈ രാജ്യത്തുള്ള പൗരന്മാരെ എല്ലാം ഒന്ന് കാണണമെന്ന് വിചാരിച്ചാൽ കാണാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് ഭൗതിക ലോകത്തെ സാറ്റലൈറ്റ് സംവിധാനത്തിലൂടെ ഉണ്ടെങ്കിൽ ഈ ലോകം മുഴുവനും പടച്ച് പരിപാലിച്ച അള്ളാഹുവിന് ഹബീബായ തങ്ങൾക്ക് ലോകത്തെ മുഴുവനും കാണാനുള്ള സംവിധാനം നൽകുന്നതിൽ അത്ഭുതമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനത്തെ ഖബറു ശരീഫിൽ കിടന്നുകൊണ്ട് ഈ ലോകത്തുള്ള അനുയായികളെ മുഴുവനെ കാണണമെന്ന് വെച്ചാൽ അത് കാണുന്നത് വിദൂരമുള്ള കാര്യമല്ല. ഈ ലോകത്ത് എന്തെല്ലാം സംവിധാനങ്ങൾ, ലോകത്തെ മൂന്നാം കിട രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. തേർഡ് വേൾഡ് രാജ്യങ്ങളിൽ ഒന്നാണ്, ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ ഒന്നാണ്, അതിൽ മുൻനിരയിലുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. അമേരിക്കയുടെ നാസയെ അത്ഭുതപ്പെടുത്തി, അമേരിക്കയിലെ ഭരണാധികാരികളെ അത്ഭുതപ്പെടുത്തി. ലോകത്താദ്യമായി 104 ഉപഗ്രഹങ്ങളെ ഒരു സ്പേസ് സംവിധാനത്തിലേക്ക് നിക്ഷേപിക്കുവാൻ ഇന്ത്യ മഹാരാജ്യത്തിന്റെ PSLV-ക്ക് ആയതിന്റെ അഭിമാനത്തിലാണ് ഗവേഷണ ഭാരതം നിലകൊള്ളുന്നത്. അതിൽ തന്നെയും അമേരിക്കയുടേതാണ് കൂടുതൽ ഉപഗ്രഹങ്ങൾ. ഇരിക്കട്ടെ, ഏതായാലും ശരി, ഇനി അതിനെ വെല്ലാനുള്ള ഗവേഷണങ്ങൾ നാസ ഏറ്റെടുത്തിരിക്കുകയാണ്. പഴയ കാലങ്ങളിൽ റഷ്യയായിരുന്നു വാനലോക നിരീക്ഷണത്തിൽ മുന്നിലുണ്ടായിരുന്നത്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോണില്ല. ഇങ്ങനെ ഓരോ രാജ്യങ്ങളുടെയും സ്പേസ് ലോകം വിശാലമായി കൊണ്ടിരിക്കുകയാണ്. നാസയുടെ അന്വേഷണങ്ങൾ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ അന്യഗ്രഹങ്ങളിൽ വാസമുറപ്പിക്കാനുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ സയന്റിസ്റ്റുകൾ ബഹിരാകാശ പേടകത്തിൽ ഉപരിലോകത്തെ സ്പേസ് ഷട്ടിൽ താമസിച്ചുകൊണ്ട് ഗവേഷണം നടത്തുകയാണ്. ഇതെല്ലാമുള്ള ലോകത്ത് അതാ ലോകത്തിന്റെ മുഴുവനും നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ലോകത്തിന്റെ രക്ഷിതാവ് വേണമെങ്കിൽ ഈ ലോകം മുഴുവനും ഒന്ന് കാണാൻ സംവിധാനം നൽകുന്നതിൽ അത്ഭുതമില്ല. മതവിശ്വാസങ്ങളൊക്കെ കൂടുതൽ ദൃഢീകരിക്കാനുള്ള തെളിവുകളുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടുള്ള ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ ഭൗതികമായ മാനങ്ങൾ കൊടുക്കാൻ കുറച്ച് പ്രയാസമാണ്. ഇന്നിവിടെ അങ്ങനെയല്ല. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഉപരിലോകത്ത് നിന്ന് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെളിവുകളെല്ലാം നമ്മുടെ വിശ്വാസത്തെ ദൃഢീകരിക്കാൻ, നമ്മുടെ ആശയത്തെ സ്ഥിരപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ സ്ഥിരമായ സംവിധാനങ്ങളോടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള മുഹിബ്ബീങ്ങളോട് പറയുകയാണ്, അല്ലാഹുവിലേക്ക് നമുക്ക് ചേരാനുള്ള അഭയമേതാണ്. വൈന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റസൂലി. ഞങ്ങൾക്ക് ഓടി വരാനുള്ള കേന്ദ്രം തങ്ങളല്ലാതെ ഇല്ല നബിയേ. അത് ഒരു വിഷയത്തിനല്ല, എല്ലാ വിഷയത്തിനും അങ്ങനെയാണ്. അതാ കണ്ടില്ലേ, മഹാന്മാരായ സ്വഹാബത്തെ പഠിപ്പിക്കുകയാണ്. അവർ ഈമാൻ കാര്യം പഠിക്കാൻ വേണ്ടി മാത്രമല്ല നബി തങ്ങളുടെ അടുക്കൽ വന്നത്, ഇസ്ലാം കാര്യം അറിയാൻ വേണ്ടി മാത്രമല്ല നബി തങ്ങളുടെ അടുക്കൽ വന്നത്. അവരുടെ സർവ വിഷയങ്ങളിലുമുള്ള പരിഹാരം അത് ഹബീബായ തങ്ങളാണ്. അതുകൊണ്ട് തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. അതിശന്നാസു യൗമൽ ഹുദൈബിയ വജഹിശന്നാസു നഹവഹു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്, ജനങ്ങൾക്ക് ഹുദൈബിയ നാളിൽ അവര് ദാഹിച്ചു വിവശരായി. അവർക്ക് വെള്ളം കുടിക്കാൻ ഒരു കേന്ദ്രവും കാണാനില്ല, ഒരു ഉറവയും എവിടെയും കാണുന്നില്ല, ഒരരുവിയും എവിടെയും കാണുന്നില്ല, ഒരാളുടെ പാത്രത്തിലും മതിയായ വെള്ളമില്ല. ഉടനെ അവര് ചെയ്യുന്നത്, ഞങ്ങൾക്ക് എല്ലാത്തിനും ഓടിച്ചെല്ലാനുള്ള ഒരു നബിയുണ്ടല്ലോ, ആ നബി തങ്ങളുടെ അടുക്കലേക്ക് ഓടി ചെല്ലുകയാണ്. ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് അവരുടെ വേദന പറഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്, ആകുലത അറിയിച്ചുകൊണ്ട് ചെല്ലുകയാണ്. ഹബീബായ തങ്ങൾ അവിടുന്ന് മറുപടി പറഞ്ഞില്ല. എന്തു പറഞ്ഞില്ല? ഞാൻ നിങ്ങളെ ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആള് മാത്രമാണ്, ഈ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആള് മാത്രമാണ്, ഞാൻ നിങ്ങൾക്ക് വെള്ളം തരാൻ വന്ന ആളല്ല, ഞാൻ നിങ്ങൾക്ക് അന്നം തരാൻ വന്ന ആളല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞില്ല. മറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതെന്താണ്? നിങ്ങളിൽ ഒരാളുടെ തോൽപാത്രം ഇങ്ങ് കൊണ്ടുവരുവിൻ. എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ തിരുക്കരം ആ പാത്രത്തിലേക്ക് അങ്ങ് വെക്കുകയാണ്. ഫനബഅ മിൻ ബൈനി അസാബിഇൽ മാ, അവിടുത്തെ വിരലുകൾക്കിടയിൽ നിന്ന് ഏറ്റവും വിശുദ്ധമായ തീർത്ഥം അങ്ങോലിച്ചു വരികയാണ്. ഇമാം ബുഖാരി നിവേദനം ചെയ്യുകയാണ്, അവിടെ ഒരുമിച്ചു കൂടിയ മുഴുവൻ ജനങ്ങൾക്കും ദാഹമകറ്റാനും ആവശ്യം നിർവഹിക്കാനുമുള്ള വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന് വരുന്നു. ഫഅഫളലുൽ മീ ഈ ലോകത്തെ ഏറ്റവും പുണ്യമേറിയ ജലമെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന് പ്രവഹിച്ച വെള്ളമാണ്. പിന്നെയോ പിന്നീട് പുണ്യമേറിയ വെള്ളമെന്ന് പറയുന്നത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മടമ്പിൽ നിന്ന്, ആ മടമ്പ് സ്പർശിച്ചപ്പോൾ പ്രവഹിക്കുകയും മുത്തുനബി തങ്ങളുടെ തുപ്പുനീര് കലരുകയും ചെയ്ത് ഹബീബായ തങ്ങൾ മറഞ്ഞു പോയയിടത്ത് നിന്ന് വീണ്ടെടുത്ത പുണ്യജലമാണ്. അതാണ് മാഉ സംസം. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കാലിട്ടടിച്ചപ്പോൾ അവിടെ നിന്ന് അല്ലാഹു തആല നൽകിയ തീർത്ഥം മാത്രമാണോ പിൽക്കാലത്ത് തന്നെ മേൽഭാഗം മൂടിപ്പോയി, വെള്ളം വറ്റിയിട്ടില്ല, പക്ഷേ അതിന്റെ മേൽഭാഗം മൂടിപ്പോയപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഞ്ഞായ മുത്തുനബി തങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അവിടുത്തെ തിരുകരം കൊണ്ടാണ് റീ ഓപ്പൺ ചെയ്യുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് ലോകത്തിന് മുഴുവൻ ലഭിക്കാൻ അവിടുന്ന് കുടിച്ച വെള്ളം, അതാ കുടിച്ചിട്ട് ബാക്കി വെള്ളം ആ സംസമിലേക്ക് ഒഴിക്കുകയാണ്. അതും ഹബീബിന്റെ ബറക്കത്തുള്ള വെള്ളമാണ്. യലീഹിമാഉ സംസമുൻ ഫൽ കൗസറു. മൂന്നാമത്തെ പുണ്യജലമെന്ന് പറയുന്നത് ഇന്നാ അഅതൈനാകൽ കൗസർ, തങ്ങൾക്ക് പരലോകത്തേക്ക് പ്രത്യേകം നൽകിയ പരിശുദ്ധ തീർത്ഥമാണ്. പിന്നെയോ വനീലു മിസ്ര, അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും മഹദികളുടെയും കഥ പറയാനുള്ള നൈൽ നദിയിലെ വെള്ളമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥ പറയാനില്ലേ? ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കറാമത്ത് പറയാനില്ലേ? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ കറാമത്ത് പറയാനില്ലേ? ആ നൈലിന്റെ ഓളങ്ങൾ അടിച്ചു പോകുന്ന സ്ഥലത്ത് എത്രയെത്ര മഹാന്മാരാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് വനീലു മിസ്റ, ഈജിപ്തിലെ നൈൽ നദിയിലെ വെള്ളം അതാണ് പിന്നീടുള്ള പുണ്യജലം. സുമ്മ ബാഖിൽ അൻഹറു, പിന്നെ മുഴുവൻ തീർത്ഥങ്ങളുമാണെന്ന് മഹാന്മാരായ ഇമാം ഖല്ലൂബി റഹിമഹുള്ളയെ പോലെയുള്ളവർ എടുത്തുദ്ധരിച്ച് നമ്മളോട് പറഞ്ഞു തരുമ്പോൾ ഹബീബായ തങ്ങളോട് സ്വഹാബത്ത് ചെന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് വെള്ളമില്ല നബിയേ, വെള്ളം തരണേ നബിയേ. ആ ദാഹജലം തരാനുള്ള കേന്ദ്രമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വഹാബത്ത് നബി തങ്ങളോട് പറഞ്ഞത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാകുന്നു എന്ന വിശ്വാസത്തോടെയാണ്. നമ്മുടെ വിശ്വാസവും റസൂലായിരുന്നു എന്നല്ല, റസൂലാകുന്നു എന്നാണ്. അതുകൊണ്ട് നമുക്കും ദാഹജലം ചോദിക്കാൻ പറ്റുന്ന കേന്ദ്രമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശദീകരണങ്ങൾക്ക് സമയമില്ല. സ്വഹാബത്ത് ഏതൊരു വിശ്വാസത്തിലാണോ നബി തങ്ങളെ സമീപിച്ചത് അതേ വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ മുത്തു നബി തങ്ങളെ സമീപിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശാരീരികമായി ഭൗതിക ലോകത്ത് വെച്ച് കാണാൻ അവർക്ക് കഴിഞ്ഞു. അതവർക്ക് ലഭിച്ച വലിയ ഒരു പുണ്യമാണ്. അതിന് സമാനമായ വേറൊരു പുണ്യമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറു ശരീഫിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കേൾക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. നമ്മൾ അറിയുന്ന നേതാവാണ്. ഹയ്യുൻ ഫീ ഖബരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ ശരീഫിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. അതുകൊണ്ടല്ലേ അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ, ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ ജീവിച്ചിരിക്കുകയാണ് എന്ന് പറയാൻ നീണ്ട ഒരു കവിത എഴുതിയിട്ടുണ്ട്. തവാത്തറത്തിൽ ദില്ലതുൻ ഖൂലു, തെളിവുകൾ അനിഷേധ്യമായ കൂട്ടത്തോടെ വന്നിട്ടുണ്ട്. നബി തങ്ങൾ ഖബറിൽ ജീവിക്കുകയാണ്. ഹദ്ദാദ് തങ്ങൾ മദീനയിൽ ചെന്നില്ലേ? എന്നിട്ട് പറഞ്ഞില്ലേ, വഫൂദുൻ വസുവാറുൻ വളിയാഫു ഹളറത്തി വദുരിയത്തുൻ ജിനാക ബിശൗഖി വൽഹുബി. വഫൂദുൻ വസുവാറുൻ, അല്ലയോ ഹബീബായ തങ്ങളെ, ഞങ്ങൾ അവിടത്തേക്ക് വന്ന തീർത്ഥസംഘമാണ്, തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി വന്നവരാണ്. അവിടുത്തെ സന്നിധാനത്തിലെ അതിഥികളാണ്. ഞങ്ങൾ അഹ്ലുബൈത്തായ കാരണത്താൽ ഞങ്ങൾ അവിടുത്തെ മക്കളാണ് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അലവി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ ഒരു അവകാശം പറയാൻ തങ്ങന്മാർക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് തങ്ങന്മാരുടെ നേതൃത്വത്തിൽ ഇതുപോലെ സദസ്സുകൾ വ്യാപകമായി വരുന്നത്. ആ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങൾ കിടക്കുന്നത് യമനിലാണ്, ഹളറമൗത്തിലെ ജംബൽ മഖാമിലാണ്. ആ ജംബൽ മഖ്ബറയിൽ വിശ്രമിക്കുന്ന മഹാനായ സയ്യിദ് അലവി തങ്ങൾ, അവിടെയാണ് ജിഫിരി സാദാത്തുക്കളുടെ തറവാടുള്ളത്, ഐദറൂസി സാദാത്തുക്കളുടെ തറവാടുള്ളത്. ആ യമനിൽ നിന്നാണ് ലോകത്തിന്റെ നാനാദിക്കിലേക്ക് ലക്ഷോപലക്ഷം വരുന്ന അഹ്ലുബൈത്ത് ദീനീ ദഅവത്തുമായി പോയിട്ടുള്ളത്. അവർക്ക് നബിതങ്ങളുടെ സന്നിധാനത്തിൽ വരുമ്പോൾ ഒരവകാശം പറയാനുണ്ട്. വദുരിയത്തുൻ ജിനാക, ഓ ഹബീബായ തങ്ങളെ, ഞങ്ങൾ അവിടുത്തെ മക്കളാണ്. അത് പറയാൻ അവിടുത്തെ പേരമക്കൾക്ക് അവകാശമുണ്ട്. നമുക്കങ്ങനെ ഒരവകാശമില്ല. അതുകൊണ്ടാണ് സയ്യിദന്മാരുടെ ചുറ്റുവട്ടത്തിൽ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത്. ഞാൻ അതിലേക്ക് വരാം. ഞങ്ങളെ തങ്ങളുടെ അടുക്കലേക്ക് വന്ന മക്കളാണ്. അനുരാഗം കൊണ്ട് വന്നതാണ്, സ്നേഹം കൊണ്ട് വന്നതാണ്. ഞങ്ങൾക്ക് വേണ്ടതു തരണേ നബിയേ. ഇരിക്കുന്നവരെല്ലാം ഒന്ന് എഴുന്നേറ്റ്, കസേരയിൽ നിലത്തിരിക്കുന്നവർക്ക് എഴുന്നേറ്റിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റെന്ന് നമുക്ക് മദീനത്തേക്ക് ഒരു സലാം ചെല്ലാം. നിലത്തിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുള്ള പ്രായമുള്ളവരൊന്നും എഴുന്നേക്കണ്ട. അല്ലാത്തൊരു പ്രയാസം ഇല്ലാത്തൊരു الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. തങ്ങളവറുകൾ വന്നു. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. എല്ലാവരും ഇരുന്നോളൂ ഇൻഷാ അല്ലാഹ്. പരമാവധി സ്ഥലം സഹകരിച്ചു കൊടുത്ത് നമ്മുടെ സഹോദരന്മാരെ കൂടി ഇരുത്തുക. ഇടയ്ക്ക് എവിടെയെങ്കിലും നല്ല പ്രായമുള്ള ഉപ്പമാർ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സുന്നത്ത് ജമാഅത്തിലെ ചെറുപ്പക്കാർ ആ ഉപ്പമാരെ ഇരുത്തി കൊടുക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് കൂടിയാണല്ലോ. ഇവിടെ പ്രായമുള്ള ഉപ്പമാരൊക്കെ അവിടെ നിന്ന് വിഷമിക്കുന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാരൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് അവർക്ക് ഇരുത്തി കൊടുത്ത് സഹകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മജ്‌ലിസുകളും കബൂലാക്കുമാറാകട്ടെ. ആ സൈഡിൽ നിൽക്കുന്നവർ ഇവിടെ ഇട്ട് വന്ന് ഇരുന്നാലേ പിന്നെ വരുന്ന കുറച്ചാൽ കൂടെ സൗകര്യം കിട്ടുമല്ലോ. നമ്മളെല്ലാവരും സഹകരിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ അൻവാറുകൾ ഒത്തുകൂടുന്ന ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മജ്‌ലിസും അവിടുത്തെ പേരക്കുട്ടികൾ നേതൃത്വം നൽകുന്ന മജ്‌ലിസും ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം വന്നവരാണ് നമ്മൾ. അല്ലാഹു തആല നമ്മയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് നമുക്കെല്ലാ വേദനയും പറയാനുള്ള കേന്ദ്രമാണ്. ദാഹമുണ്ട് നബിയേ, ജലം തരണേ. മദീനയിൽ പോയി വഫാത്തിന് ശേഷം പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ ഇരുന്ന് വിശപ്പുണ്ട് നബിയെ, ഞങ്ങൾക്ക് ഭക്ഷണം തരണമെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അവർക്ക് ആത്മീയമായ ഭക്ഷണം കിട്ടിയെന്ന് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിലേക്ക് ഇപ്പോൾ ഞാൻ നീങ്ങുന്നില്ല. ഇതുപോലെ എല്ലാം നമുക്ക് ചോദിക്കാനുള്ള കേന്ദ്രമാണ്. വൈന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റസൂലി. ഈ ഒരു സമുദായത്തിന് അവരുടെ വേദന ഇറക്കി വെക്കാനുള്ള കേന്ദ്രം അവരുടെ നബിയല്ലാതെ മറ്റാരാണ്? അങ്ങനെ മദീനയിൽ കിടക്കുന്ന ഹബീബായ തങ്ങളോട് നമ്മുടെ രോഗം പറയാം, നമ്മുടെ വേദന പറയാം, നമ്മുടെ നൊമ്പരം പറയാം. പ്രിയമുള്ളവരെ, നമ്മുടെ രോഗങ്ങളും പ്രയാസങ്ങളും എല്ലാം പറഞ്ഞാൽ അത് ഹബീബായ തങ്ങൾ അറിയുന്നതാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നതാണ്. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇന്നാളുകൾ കുടിവെള്ളമില്ലാതെ വിഷമിക്കുകയാണ്. നമുക്ക് മഴ തേടാനുള്ള കേന്ദ്രമേതാണ്? ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്നാൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ, ഹബീബായ തങ്ങളിലേക്ക് ചേരാൻ നമുക്കുള്ള വസീല ഏതാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാരിസീങ്ങളാണ്, അവിടുത്തെ പിൻഗാമികളാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കാനുള്ള മാർഗം ഏതാണ്? ഒന്നാമത്തെ മാർഗം അവിടുത്തെ പേരമക്കളാണ്, അവിടുത്തെ സന്താനങ്ങളാണ്. ഞാൻ നിങ്ങളോടൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എന്റെ മക്കളോട് നിങ്ങൾക്കൊരു സ്നേഹം വേണേ എന്നതല്ലാതെ ഞാനൊന്നും നിങ്ങളോട് ചോദിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താനങ്ങൾ ആരാണ്? ഈ ലോകത്തൊരാൾ ഏത് മാനദണ്ഡത്തിലൂടെ ഏത് പദവിയിലെത്തിയാലും ഒരു സയ്യിദിനെ പോലെ ആവൂല. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, ഒരു സയ്യിദിനെ നിങ്ങൾ എനിക്ക് നൽകിയാൽ അദ്ദേഹത്തെ പഠിപ്പിച്ച് ഒരു ആലിമാക്കി തരാം. ഒരു സയ്യിദല്ലാത്ത ഒരാളെ തന്നാൽ നിങ്ങൾക്ക് സയ്യിദാക്കാൻ പറ്റുമോ? പറ്റില്ല. അല്ലാഹു തആല നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കൾ എന്ന് പറയുന്നത് നമുക്ക് ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമാണ്, നമ്മുടെ അഭയമാണ്. അഹ്ലുബൈത്തും സ്വഹാബത്തും എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അമനത്തുൽ ഉമ്മത്തി, എന്റെ ഉമ്മത്തിനുള്ള അഭയകേന്ദ്രമാണ്. ഈ വിഷയം പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു നല്ല ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥം ഏതാണ്? അൽ അംനു വൽ ഉലാ ലിനാഇത്തുൽ മുസ്തഫാ ബിദാഫിൽ ബലാ. നമ്മൾ സ്വലാത്തു താജ് ചൊല്ലുന്ന നേരത്തെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സാഹിബി താജി വൽ മിറാജി വൽ ബുറാഖി വൽ അലം ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹ്തി വൽ മർദി വൽ അലം എന്ന് ചൊല്ലിയപ്പോൾ അഥവാ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? സാഹിബു താജി വൽ മിറാജി വൽ ബുറാഖി വൽ അലം ദാഫിഉൽ ബലാ, വിപത്ത് െ തടുക്കുന്ന നബിയാണ്. വൽവബ, രോഗങ്ങളെ തടുക്കുന്ന നബിയാണ്. അതുപോലെ വേദനകളെ തടുക്കുന്ന നബിയാണ് എന്ന് നബിതങ്ങളെ കുറിച്ച് സ്വലാത്തു താജുൽ ചൊല്ലിയപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞുപോയ വലിയ പണ്ഡിതനായ മുഹദ്ദിസായ അഹ്മദ് റളിയല്ലാഹു ഖാൻ തങ്ങളോട് ചില ആളുകൾ ചോദിക്കുകയാണ്, ഈ സ്വലാത്തു താജിലുള്ള ദാഫിഉൽ ബലാ എന്ന് പറയുന്ന സ്വീഗ എന്ന വാചകം ശരിയാണോ? നബിതങ്ങളെ കുറിച്ച് അങ്ങനെ രോഗശമനം തരുന്ന നേതാവാണ് എന്ന് വിശ്വസിക്കാമോ? ഇത് കേട്ട ഉടനെ മഹാനവറുകൾ 200 ചില്ലാനം പേജുള്ള ഒരു ഗ്രന്ഥമാണ് അതിന് മറുപടി എഴുതിയത്. ആ ഗ്രന്ഥത്തിന്റെ പേരാണ് അൽ അംനു വൽ ഉലാ ലിനാഇത്തിൽ മുസ്തഫാ ബിദാഫിൽ ബലാ. കണ്ടില്ലേ, അങ്ങനെ പറയുന്നവർ ഔന്നത്യത്തിന്റെ ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അഭയമാണ്. ആ അഭയത്തിന്റെ കൂട്ടത്തിൽ എണ്ണുകയാണ് ഈ സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തും. അമനത്തുൽ ഉമ്മത്തി, എന്റെ ഉമ്മത്തിനുള്ള അഭയമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെന്ന് പറഞ്ഞാൽ ഹബീബായ തങ്ങളുടെ രക്തം സിരകളിലൂടെ ഓടുന്ന മഹാന്മാരാണ്. ഒരു വലിയ ആലിമുൽ അല്ലാമയായി, വലിയ ഒരു പണ്ഡിത സഭയുടെ നേതാവായി ഒരു ചെറിയ കുട്ടിയാകുന്ന തങ്ങൾ വന്നാലും ഈ ഉസ്താദാകുന്ന വലിയ ആലിം ഒരർത്ഥത്തിൽ ഈ കുട്ടിയുടെ സ്ഥാനത്തെത്തൂല. കാരണം എന്താണ്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് മുആവിയ റളിയല്ലാഹു അൻഹു അധികാരത്തിന്റെ കസേരയിലിരിക്കുന്ന സമയത്ത് അതാ കടന്നു വരികയാണ് അഹ്ലുബൈത്തിലെ ഒരു കുഞ്ഞുമോൻ. എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ചിട്ട് അതാ മഹാനരായ മുആവിയ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് കസേരയിൽ ഇരുത്തിയപ്പോൾ അവിടെയുള്ള മന്ത്രിമാര് ചോദിക്കുകയാണ്, അതുപോലെ അധികാര കേന്ദ്രങ്ങളിൽപ്പെട്ടവര് ചോദിക്കുകയാണ്, എന്തേ കാരണം? ഉടനെ അവിടുന്ന് പറയുകയാണ്, നമുക്ക് മുഴുവൻ നന്മയിൽ ലഭിക്കാനുള്ള കാരണം ഈ കാണുന്ന പൊന്നുമോന്റെ ഉപ്പയാണ്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സയ്യിദന്മാരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. ഒരൊറ്റ സയ്യിദിനെയും നമ്മൾ ചെറുതായി കണ്ടുകൂടാ. സയ്യിദന്മാരെല്ലാം മഹത്തുക്കളാണ്. രാഷ്ട്രീയപരമായോ സംഘടനാപരമായോ അല്ലെങ്കിൽ കക്ഷിത്വപരമായോ ഏത് ഭാഗത്തുണ്ടായാലും സയ്യിദ് സയ്യിദ് തന്നെയാണ്. ഒരു സയ്യിദിനെയും നിങ്ങൾ താഴ്ത്തിക്കെട്ടാൻ പാടില്ല. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ സംഘടനാ വീക്ഷണങ്ങളുടെ പേരിലോ ഒരു സയ്യിദിനെയും ചെറുതായി കണ്ടുകൂടാ. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീനയിലെ ലോകം കണ്ട വെളിച്ചത്തിന്റെ നേതാവായ അറിവിന്റെ നിറകുടമാണ് ഇമാമു ദാരിൽ ഹിജ്റ. ആ മഹാനരായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് മദീനയിലെ ഗവർണർ വന്ന് പറഞ്ഞു, അല്ലയോ ഇമാം മാലിക് എന്നവരെ, ഈ എന്റെ അഭിപ്രായത്തിനനുസരിച്ചൊരു ഫത്വ പുറപ്പെടുവിക്കണേ. ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾക്ക് നിർവാഹമില്ല, പഠിച്ച ഇൽമിന് എതിരായി ഫത്വ കൊടുക്കാൻ വയ്യ. പണ്ഡിതന്മാർ അവരുടെ വിവരത്തോടാണ് പ്രതിബദ്ധത കാണിക്കേണ്ടത്, ആലിമീങ്ങൾ അവരുടെ ദീനിനോടാണ് പ്രതിബദ്ധത കാണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന് വേണ്ടി ഫത്വ മാറ്റാൻ മദീനയുടെ ഗവർണർ വന്ന് പറഞ്ഞപ്പോൾ ഇമാം മാലിക് തങ്ങൾക്ക് നിർവാഹമില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ അടച്ചു. ആരാണ് ഇമാം മാലിക് തങ്ങൾ? 40 കൊല്ലം മദീനയിൽ ദർസ് നടത്തിയ മഹാനാണ്. എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ കാണുന്ന മഹാനാണെന്ന് ഇമാം അബൂ നുഐബ് തങ്ങൾ ഹില്ലിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ വെച്ചിട്ട് പോയത്. ഏറ്റെടുത്ത് അധികാരം നടത്താനുള്ള മഹത്വമാണ് ഇമാം മാലിക് തങ്ങൾക്കുള്ളതെന്ന് അക്കാലത്ത് ജീവിച്ച മഹാന്മാർക്ക് ആത്മീയ ദർശനങ്ങൾ ലഭിച്ച നേതാവാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരാണ്. ഈ 40 കൊല്ലം മദീനയിൽ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ചെരുപ്പ് ധരിച്ച് മദീനയിൽ നടന്നിട്ടില്ല, വാഹനത്തിന്മേൽ മദീനയിൽ സഞ്ചരിച്ചിട്ടില്ല, മദീനത്തെ പള്ളിയിൽ നിന്ന് ശബ്ദമുയർത്തിയിട്ടില്ല, ശബ്ദമുയർത്താൻ ഭരണാധികാരിയെ പോലും അനുവദിച്ചിട്ടില്ല. അങ്ങനെയുള്ള മഹാനാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആ ഇമാം മാലിക് തങ്ങളോട് ചോദിക്കുകയാണ്, രാജ്യത്തിന്റെ ഭരണാധികാരി മദീനത്ത് വന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ അസ്തഖ്ബിലുൽ ഖിബ്ല അം അസ്തഖ്ബിലു റസൂലല്ലാഹ് ഞാൻ എങ്ങോട്ടാണ് തിരിഞ്ഞു നിന്ന് ദുആ ചെയ്യേണ്ടത്? ഉടനെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഹബീബായ തങ്ങൾക്ക് നേരെ തിരിഞ്ഞു ദുആ ചെയ്തോ. വസീലതുക വവസീലതു അബീക ആദം. ആദം നബി അലൈഹിസ്സലാമിന്റെയും ഈ ലോകത്തുള്ള എല്ലാവരുടെയും വസീലയാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെയുള്ള ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ ജയിലിലടച്ച് ചാട്ടവാറുകൊണ്ട് തല്ലി, ഒരുപാട് പീഡനങ്ങൾ നടത്തി. അവസാനം ജയിൽ മോചിതനായപ്പോൾ ആളുകൾക്ക് തന്നെ സംശയമായി, ഇത് മാലിക്, ഇത് അനസിന്റെ മകൻ മാലിക് തന്നെയാണോ, അഥവാ ഞങ്ങളുടെ ഇമാം അവറുകൾ തന്നെയാണോ? ശരീരം വല്ലാതെ ശോഷിച്ചിരിക്കുകയാണ്, ഒരുപാട് പീഡനങ്ങൾ കൊണ്ട് ക്ഷീണിച്ചു പോയി. അപ്പോൾ രാജ്യത്തിന്റെ ഖലീഫ വരികയാണ്. ഖലീഫ വന്നിട്ട് പറഞ്ഞു, ഓ മാലിക് എന്നവരെ, നിങ്ങളെ അന്യായമായിട്ടാണ് ആക്രമിച്ചതെന്നറിയാൻ കഴിഞ്ഞു. അതിന് ഓർഡറിട്ട മദീനയുടെ ഗവർണറോട് നിങ്ങൾക്ക് പ്രായശ്ചിത്തമെടുക്കാൻ അവസരം തരട്ടെ. മാലിക്, നിങ്ങൾക്ക് പ്രതികാരമെടുക്കാൻ അവസരം തരട്ടെ എന്ന് ഇമാം മാലിക് തങ്ങളോട് ചോദിച്ചപ്പോ ഇമാം മാലിക് തങ്ങൾ പറയുകയാണ്, നിയമത്തിന്റെ ഭാഷയിൽ എനിക്ക് പ്രതികാരമെടുക്കാൻ അവകാശമുണ്ട്, പക്ഷേ ഞാൻ പ്രതികാരമെടുക്കൂല. കാരണം മദീനയുടെ ഗവർണർക്ക് നബി തങ്ങളുടെ കുടുംബവുമായി ഒരു ബന്ധമുണ്ട്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഹബീബായ തങ്ങളെങ്ങാനും എന്നോട് ചോദിക്കുകയാണ്, ഓ മാലികേ, എന്റെ കുടുംബത്തിലെ ഒരു കുട്ടി നിങ്ങളോട് ചെറിയൊരു അപമര്യാദ കാണിച്ചപ്പോഴേക്ക് ആ മോനെ നിങ്ങൾ പ്രതികാരമെടുത്തല്ലോന്ന് നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് എന്റെ ഹബീബായ ലബിതകൾ എന്നോട് ചോദിച്ചാൽ ഈ മാലിക്കിന് മറുപടിയില്ല. ഞാൻ സ്വർഗത്തിൽ പോകുന്നത് റസൂലുള്ളാഹിനെ കാണാനാണ്, ആഗ്രഹിക്കുന്നത് ഹബീബിന്റെ ചരമാണ്, ആ ഹബീബിന്റെ ചരത്തെത്താനാണ്. അങ്ങനെയുള്ള ഹബീബായ തങ്ങളുടെ ചരത്ത് ചെല്ലുമ്പോ, ഓ മാലികേ, എന്റെ കുടുംബത്തിലെ ഒരു കുട്ടി അശ്രദ്ധമായി ചെയ്തപ്പോഴേക്ക് പ്രതികാരമെടുത്തല്ലോ എന്ന് ചോദിച്ചാൽ ഈ മാലിക്കിന് മറുപടിയില്ല. അതുകൊണ്ട് പ്രതികാരം വേണ്ട. ഇതിൽ രണ്ടു കാര്യങ്ങൾ നമ്മൾ അറിയണം. ആലിമീങ്ങൾ എപ്പോഴും ഹക്കായ ദീന് പറയണം, ആരെതിർത്താലും ഹക്കായ ദീന് പറയണം. അതുപോലെ അഹ്ലുബൈത്തിന്റെ സ്ഥാനം ഒരാളും ഒരു കാരണത്താലും ചെറുതായി കണ്ടുകൂടാ. ഞങ്ങളുടെ പാർട്ടിക്കെതിരായതുകൊണ്ട് തങ്ങളല്ല എന്ന് പറഞ്ഞുകൂടാ. ഞങ്ങളുടെ പാർട്ടിക്കെതിരായതുകൊണ്ട് സയ്യിദല്ല എന്ന് ചിന്തിച്ചുകൂടാ. സയ്യിദിന് നൽകേണ്ട സ്ഥാനം നിഷേധിച്ചുകൂടാ. സയ്യിദ് തന്നെ. നമ്മളിനി എത്ര വലിയ കർമ്മം ചെയ്താലും നമ്മളെ തങ്ങളാവൂല. ഞാനും നിങ്ങളുമൊക്കെ വാപ്പാന്റെ പേരറിയുന്നവരാണ്, ഉപ്പാപ്പാന്റെ പേരറിയുന്നവരാണ്. ഉപ്പാപ്പാന്റെ വാപ്പാന്റെ പേരറിയുന്ന സാധാരണക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ വളരെ അപൂർവമാണ്. അതേ സമയത്ത് ഇരിക്കുന്ന മഹാനരായ സയ്യിദ് അവറുകൾ ആരാണ്? ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ ഐദറൂസി തങ്ങളവറുകൾ. അവരോട് ചോദിച്ചാൽ അവരുടെ ഉപ്പാന്റെ പേരറിയും, വലിയ ഉപ്പാന്റെ പേരറിയും. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് 40-മത്തെയോ 39-മത്തെയോ 41-മത്തെയോ ജദ്ദുഹുൽ അക്ബറാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളുടെ വലിയുപ്പമാരോ 20 വലിയുപ്പമാരുടെ പേര് നമുക്ക് കാണാതെ അറിയാം. അറിയില്ലെങ്കിൽ പഠിച്ചുകൊള്ളണേ. പണ്ടൊക്കെ മദ്രസയിൽ നമ്മൾ പഠിക്കുമായിരുന്നു. അബ്ദുൽ മുത്തലിബ് എന്ന് തുടങ്ങി അതിനാൻ വരെയുള്ള 20 വാപ്പമാരുടെ പേര് നമ്മൾ മദ്രസയിൽ പഠിച്ചിരുന്നു. ഇന്നത്തെ മക്കൾ പഠിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു അലം. പഠിക്കണം. ബഹുമാനപ്പെട്ട ഇമാം സൈനി ദഹ്ലാൻ തങ്ങൾ പറഞ്ഞു, കുട്ടികൾക്ക് അനിവാര്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. സയ്യിദുൽ ബക്കരി തങ്ങൾ ഫത്ഹുൽ മുഈനിന്റെ വ്യാഖ്യാനത്തിൽ ഇആനത്തിൽ എത്ര വിശാലമായി അത് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഈ 20 വാപ്പാമാരുടെ പേരുകൊണ്ട് ബറക്കത്തെടുത്തിട്ടല്ലേ ഇമാം നബവി തങ്ങൾ ഗ്രന്ഥമെഴുതിയത്. ഈ 20 വാപ്പമാരുടെ പേരുകൊണ്ട് ബറക്കത്തെടുത്തിട്ടല്ലേ ഇമാമുൽ ഖുറാനി റഹിമഹുല്ലാഹ് അൽ കൗസറുൽ ജാരിയില റിയാദുൽ ബുഖാരി എന്ന സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം എഴുതിയത്. ഈ 20 വാപ്പമാരുടെ പേരുകൊണ്ട് ബറക്കത്തെടുത്തിട്ടാണ്. ആ 20 വാപ്പമാരുടെ പേര് മാത്രമല്ല, അല്ലാമ ഇബ്നു കസീർ എഴുതുകയാണ്, ആദം നബി അലൈഹിസ്സലാം വരെയുള്ള മുഴുവൻ വാപ്പമാരുടെയും പേര് രേഖപ്പെട്ടിട്ടുണ്ട് എന്ന് വന്നാൽ ഇവിടെയുള്ള സയ്യിദന്മാർ അവരുടെ വാപ്പ ഉപ്പാപ്പമാരുടെ പരമ്പര എവിടെ വരെയാണ് ആദം നബി അലൈഹിസ്സലാം വരെയുള്ളത് പറയാൻ അവർക്ക് വശമുണ്ട്, അവർക്ക് രേഖയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, എല്ലാ പരമ്പരകളും മുറിയുന്നതാണ് എൻ്റെ പരമ്പരയൊഴികെ. അങ്ങനെ വാപ്പ ഉപ്പാപ്പമാരിലൂടെ ഹബീബായ തങ്ങളിലേക്ക് നേരിട്ട് എത്താൻ അർഹതയുള്ളവരാണ് സയ്യിദന്മാർ. ആ സയ്യിദന്മാർ ആലിമീങ്ങൾ കൂടിയായാലോ അവർക്ക് രണ്ട് വിധത്തിൽ മുത്തുനബി തങ്ങളിലേക്ക് എത്താം. അതെങ്ങനെയാണ്? ഒന്നവരുടെ വാപ്പ ഉപ്പാപ്പമാര് വഴിയാണ്, രണ്ടോ അവരുടെ ഉസ്താദുമാര് വഴിയാണ്. അങ്ങനെ രണ്ട് വഴി അവർക്ക് എത്താവുന്നതാണ്. مرج البحرين يلتقيان بينهما برزخ لا يبغيان. അവർക്കങ്ങനെ രണ്ട് നന്മകളുടെ, രണ്ട് മനോഹരമായ തീർത്ഥങ്ങളുടെ സമ്മേളനം ലഭിച്ചവരാണ്. ഒരു ആലിമായ സയ്യിദായാൽ നമ്മുടെ കേരളത്തിൽ സമീപകാലത്ത് കഴിഞ്ഞുപോയ വലിയ ആലിമും സയ്യിദും ഒരുമിച്ച് ആരോടും പറയാൻ പറ്റുന്ന വലിയ നേതാവല്ലേ നമ്മുടെ മനസ്സിൽ ആവേശമായി നിലകൊള്ളുന്ന താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അവിടത്തെ വലിയുപ്പ വഴി മുത്തുനബി തങ്ങളിലേക്ക് എത്തുന്നുണ്ട്, അവിടുത്തെ ഗുരുവര്യർ വഴിയും ഹബീബിലേക്ക് എത്തുന്നുണ്ട്. അവര് രണ്ട് നിലക്കുമുള്ള വാരിസീങ്ങളാണ്. ആലിമും സയ്യിദുമായാൽ രണ്ട് നിലക്ക് പരമ്പരയുള്ളവരാണ്. അവരെ വെല്ലാൻ ഇവിടെ ആരുമില്ല. അതാ നമ്മളോട് വിട പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവറുകൾ, അതുപോലെ സയ്യിദ് താഹിറുൽ ലഹദൽ തങ്ങളവറുകൾ, അല്ലാഹു അവരുടെ എല്ലാം ദറജന ഉയർത്തി കൊടുക്കട്ടെ. വൈലത്തൂര് ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളവറുകൾ, അവരെല്ലാം ആലിമീങ്ങളാണ്, സയ്യിദന്മാരാണ്, രണ്ട് നിലക്കും ഹബീബിലേക്ക് എത്തിച്ചേരുന്നവരാണ്. അവരെ ഒരു നിലക്കും നിസാരമാക്കി കൂടാ, അവരുടെ മഹത്വം ചെറുതായി കണ്ടുകൂടാ. അതുപോലെ എൻ്റെ സാധാരണക്കാരെ, ആലിമീങ്ങളാരാണ്? വറസത്തുൽ അംബിയാ, അവരമ്പിയാക്കന്മാരുടെ വാരിസീങ്ങളാണ്. അവരമ്പിയാക്കന്മാരുടെ വാരിധീങ്ങളാണ്. സാധുവായ ഞാനിവിടെ ഒരു മസാല പറഞ്ഞാൽ അതെന്റെ വകയല്ല. എന്നോടോ അല്ലെങ്കിൽ ഈ പള്ളിയിൽ ദർസെടുക്കുന്ന ഉസ്താദിനോട് ഈ നാട്ടുകാരനായ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നിസ്കാരശേഷം ദുആയും ദിക്റും ചൊല്ലുന്നതിന്റെ വിധി എന്താണ്? ഉടനെ അവിടുന്ന് ഫത്ഹുൽ മുഈനിൽ നോക്കിയിട്ട് പറയുകയാണ് ചൊല്ലണം ചെയ്യണമെന്ന്. അപ്പോഴോ അതാ ഫത്ഹുൽ മുഈൻ എഴുതിയതാരാണ്? ദൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ്. തങ്ങൾ അവിടുത്തെ സ്വന്തം ചിന്ത എഴുതിയതാണോ? അല്ല, പിന്നെ എവിടുന്ന് കിട്ടിയതാണ്? അല്ലാമ ഇബ്നു ഹജർ തങ്ങളുടെ തുഹഫയുടെ സംക്ഷിപ്തമാണ്. അപ്പോൾ ഇമാം ഇബ്നു ഹജർ തങ്ങളാണോ അവിടുന്ന് ഇസ്ലാമിന്റെ അവസാന വാക്ക്? ഇബ്നു ഹജർ തങ്ങൾ തുഹഫ എഴുതിയത് ഇമാം നവവി തങ്ങളുടെ മിൻഹാജിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇമാം നവവി തങ്ങളാണോ നിങ്ങളുടെ ഫൈനൽ വേർഡ്? അല്ല, ഇമാം നബവി തങ്ങൾ ഇമാം റാഫഈ റളിയല്ലാഹു അൻഹുവിന്റെ മുഹററിനെ ഉപജീവിച്ചുകൊണ്ടാണ് മിൻഹാജ് എഴുതിയത്. അപ്പൊ റാഫഈ ഇമാം റളിയല്ലാഹു അൻഹു ആണോ നിങ്ങളുടെ അവസാന വാക്ക്? അല്ല അല്ല, ഇമാം റാഫഈ റളിയല്ലാഹു അൻഹു മുഹറർ എഴുതിയത് ബഹുമാനപ്പെട്ട അല്ലാമത്തു ദുനിയാ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി തങ്ങളുടെ വജീദ് അസീദ് ബസീത്ത് തുടങ്ങിയ ഗ്രന്ഥങ്ങളെ ആസ്പദിച്ചുകൊണ്ടാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങളാണോ നിങ്ങളുടെ അവസാന വാക്ക്? അല്ല അല്ല, ഇമാം ഗസാലി തങ്ങൾ ആ വിഷയങ്ങളെല്ലാം എഴുതിയത് ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി അൽ ജുവൈനി റളിയല്ലാഹു അൻഹുവിന്റെ നിഹായത്തുൽ മത്ലബി വ ദിറായത്തുൽ മദ്ഹബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തെ അവലംബിച്ചുകൊണ്ടാണ്. ആ ഇമാം ഹറമൈനിയെ കുറിച്ച് പറഞ്ഞാൽ നേരം വെളുക്കും വരെ പറഞ്ഞാൽ തീരില്ല. അവിടുത്തെ ഇൽമുൽ കലാമിന്റെ രചന എടുത്തു വെച്ചാൽ അത്ഭുതങ്ങളുടെ ലോകമാണ്. അല്ലാഹുവേ, ആ ഇമാം ഹറമൈനി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നാഫിആയ ഇൽമു നൽകണേ അല്ലാഹ്. അറിയുമോ, ആ ഇമാമുൽ ഹറമൈനി തങ്ങളാണോ ലാസ്റ്റ് വേർഡ്? അല്ല, ഇമാം ഹറമൈനി തങ്ങൾ എല്ലാം മനസ്സിലാക്കിയത് എവിടെന്നാണ്? ഇമാം മുസനി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നാണ്. ഇമാം മുസനി റളിയല്ലാഹു അൻഹു ആരാണ്? ഇമാമുന ശഫഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഇമാം ശഫഈ തങ്ങളോ നിങ്ങളുടെ അവസാന വാക്ക്? ഒരർത്ഥത്തിൽ അങ്ങനെയാണ്. പക്ഷേ ഇമാം നബവി തങ്ങൾ ഇമാം ശഫഈ സ്വന്തം ചിന്തയിൽ നിന്ന് എഴുതിയതല്ല. അവിടുത്തെ അറിവുകൾ മുഴുവനും ഇതാ സഹൽ ഹദീസ് ഫദാക്ക മദ്ഹബി സഹീഹായ ഹദീസിൽ നിന്നാണ്. അതെന്താണ് അതിന്റെ അർത്ഥമെന്ന് പറയാൻ ഇമാം നബവി തങ്ങൾ ശറഹുൽ മുഹദ്ദബിന്റെ ആമുഖത്തിൽ വിശാലമായി എഴുതിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. അല്ലാമത്തു സുബ്കി റഹിമഹുല്ലാഹ് മഅനാ ഖൗലുൽ മുത്തലിബി ഇദാ സഹൽ ഹദീസ് ഫഹുവ എന്നൊരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. ഷാഫി ഇമാമിന്റെ വാക്കുകൾ വിശദീകരിക്കാനാണ്. അപ്പോൾ ഷാഫി ഇമാമു തങ്ങളാണോ നിങ്ങളുടെ ലാസ്റ്റ് വേർഡ്? ഷാഫി ഇമാമു തങ്ങളെല്ലാം പറഞ്ഞത് എവിടുന്നാണ്? സ്വഹീഹായ ഹദീസിൽ നിന്നാണ്, ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ നിന്നാണ്. ഷാഫി ഇമാമു തങ്ങളുടെ ഗുരുവര്യരാരാണ്? ഇമാം മാലിക് ബിൻ അനസ് തങ്ങളാണ്. ഇമാം മാലിക് തങ്ങളുടെ ഗുരുവര്യരാരാണ്? നാഫി റളിയല്ലാഹു അൻഹു ആണ്. നാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരാരാണ്? ബഹുമാനപ്പെട്ട സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ ഉസ്താദ് ആരാണ്? വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. ഏകൽ കൂടാതെ ഞാനൊന്നുമേ ചൊല്ലില്ല, എന്നാണ് നിന്നെ പടച്ചെന്ന് ചൊന്നോവാർ. അല്ലാഹുവിൽ നിന്ന് ഏകൽ അനുസരിച്ച് മാത്രം ഒഴിഞ്ഞ ഹബീബായ തങ്ങളാണ്. ആ തങ്ങൾക്കുള്ള എല്ലാ അറിവും എവിടുന്നാണ്? വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അളീമാ. തങ്ങളുടെ എല്ലാ അറിവും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അങ്ങനെ ഒരു ആലിമിന്റെ അറിവിന്റെ പരമ്പര അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നതാണ്, അതിനു മുമ്പ് ഹബീബിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതുകൊണ്ട് ആലിമീങ്ങളും ജാഹിലീങ്ങളും തുല്യരല്ല. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല. ഇവിടെ അൽഹംദുലില്ലാഹ് ഒരു ആലിമായ ഒരു സയ്യിദിന്റെ നേതൃത്വത്തിൽ ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലി റബ്ബിലേക്ക് തേടുകയാണ്. വആലു റസൂലില്ലാഹി അലിം മഖാമുഹും വആലു റസൂലില്ലാഹി സൈനുൽ മഹാഫിലി وآلو رسول الله علم مقامهم وآلو رسول الله زين الجهافلين. നബിതങ്ങളുടെ കുടുംബമാണ് സദസ്സുകളുടെ നായകത്വം. ഹബീബായ തങ്ങളുടെ മക്കളാണ് ഇവിടുത്തെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും നേതൃത്വം. കാലഘട്ടങ്ങളെ മുഴുവനും നിയന്ത്രിച്ചതാ മഹാന്മാരാണ്. ഇമാം ഫഖറുദ്ദീൻ റാസി തങ്ങൾ ഇന്നാ അഅതൈനാകൽ കൗസർ എന്ന ആയത്തിനെ വിശദീകരിച്ച് പല വ്യാഖ്യാനങ്ങൾ പറഞ്ഞപ്പോൾ അതിലെ ഒരു വ്യാഖ്യാനം അവിടുന്ന് ഉന്നതന്മാരായ മക്കളെ നൽകിയില്ലേ നബിയേ? ആ മക്കൾ അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമല്ലേ? അതുപോലെ അവിടുത്തെ ഉമ്മത്തിന്റെ ആലിമീങ്ങൾ നൽകിയില്ലേ? ഉലമാ ഉമ്മത്തി കമ്പിയ ഇബനി ഇസ്രായേൽ, ഇസ്രായേലിലെ പ്രവാചകന്മാരെ പോലെ വലിയ മഹത്വമുള്ളവരാണ് അമ്പിയ, ഈ ഉമ്മത്തിലെ ആലിമീങ്ങൾ എന്ന വിശദീകരണമില്ലേ? സഹോ 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 എല്ലാ സയ്യിദന്മാരെയും ഞങ്ങൾ ഇഷ്ടം നിൽക്കുകയാണ്. ിലേക്ക് ഹബീബിലേക്ക് ഹബീബായ തങ്ങളുടെ ജിവാറിലേക്ക് ഞങ്ങളുടെ കൽബ് തിരിച്ച് ഒരുപാട് തവണ മദീനയിൽ ചെന്ന് മുത്തുനബി തങ്ങളുടെ മുവാജകത്തിൽ ചെന്ന് സലാം പറയാൻ, അവിടുത്തെ കനവിലും നിലവിലും ഒന്ന് കാണാൻ, അവിടുത്തെ സൗന്ദര്യം ഞങ്ങൾ ജനങ്ങളോട് പറയുന്ന നേരത്ത് ഞങ്ങളുടെ കൽബിൽ ഹബീബിനെ കണ്ടുകൊണ്ട് പറയാൻ, അല്ലാഹുവേ ഞങ്ങൾക്കൊരവസരം നൽകണേ അല്ലാ. ഹബീബായ തങ്ങളുടെ പ്രഫുല്ലമായ പ്രദീപ്തമായ അതുല്യമായ പ്രഭാവത്തിൻ്റെ ഉടമയായ ഹബീബായ തിരുത്തിങ്കൾ ത്വാഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖകമലം ഞങ്ങൾക്കൊന്ന് കാണിച്ച് ആവർത്തിച്ചവിടുത്തെ ദർശനം നൽകണേ അല്ലാ. അവസാനം മരിക്കുന്ന സമയത്ത് അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന ഞാൻ ഇന്ന് അല്ലാഹുവിന്റെ ലിഖാഇനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ അതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ലിഖാ ലിഖാ വലദൈനാ മസീദ്. അല്ലാഹുവിന്റെ ലിഖാഇനെ പറ്റുന്ന ഒരു മരണം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങൾ സാധുക്കളായ ഞങ്ങൾ ഈ വയലുകളൊക്കെ പറയുന്നത് ഞങ്ങളുടെ എല്ലാമായ ഉപ്പയും ഉസ്താദും എല്ലാമായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ പരിപാലിച്ച് പോറ്റി വളർത്തിയത് കൊണ്ടാണ്. അവിടുന്ന് ഖബറിലാണ്. ഖബർ സ്വർഗമാക്കണം അല്ലാ. അതുപോലെ ഞങ്ങളുടെ ഗുരുവര്യന്മാരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെ എല്ലാം ഖബറുകൾ നീ സ്വർഗത്തോപ്പാക്കണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വളരെ തെറ്റ് ചെയ്തു പോയ ഒരാൾ, രഹസ്യമായും പരസ്യമായും പല തെറ്റുകളും ചെയ്തു പോകുന്ന ഒരാൾ, നീ പുറത്ത് മാപ്പ് നൽകി ഞങ്ങളുടെ ജീവിതം ശുദ്ധിയുള്ള ഒരു ജീവിതമാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകളിൽ നിന്ന് ഞങ്ങളെ നീ ശുദ്ധിയാക്കി തരണം അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാര് കഠിനാധ്വാനം ചെയ്ത് നാളെയും മറ്റന്നാളും പിറ്റന്നാളുമായി 3 ദിവസം തൃശ്ശൂരിൽ താജുൽ ഉലമാ നഗറിൽ ഉലമാ സമ്മേളനം നടക്കുന്നുണ്ട്. അല്ലാഹുവേ, നീ വിജയിപ്പിക്കണം റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിന് ഇസ്സത്തുള്ള നിലക്ക് നീ വിജയിപ്പിക്കണം റഹ്മാനേ. അതുപോലെ സാധുക്കളായ ഞങ്ങൾ SSFന്റെ പേരിൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സമ്മേളനം പ്രോഫ് സമ്മിറ്റ് 2017 എന്ന പേരിൽ അടുത്ത വെള്ളി ശനി ഞായർ 10, 11, 12 തീയതികളിൽ മലപ്പുറം മഅദിനിൽ വെച്ച് നടക്കുന്നുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ പാപികളായതുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന പരിപാടിയിൽ നീ വീഴ്ച വരുത്തല്ലേ റഹ്മാനേ. നല്ല ഇസ്സത്തോടെ നീ വിജയിപ്പിക്കണേ അല്ലാ. ഇസ്സത്തോടെ നീ വിജയിപ്പിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളെയും സ്ഥാപനങ്ങളെയും എല്ലാം നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഒരാളുടെ ചതിയിലും പെടുത്തല്ലേ അല്ലാ. ഇവിടെ ഈ മജ്‌ലിസിന് നേതൃത്വം നൽകി ഇത്രയേറെ മുഹിബ്ബീങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് സ്വലാത്ത് ചൊല്ലുന്ന സയ്യിദ് അവറുകൾക്ക് 1000 സദസ്സുകൾക്ക് ഇസ്സത്തോടെ നേതൃത്വം നൽകി ഇതുപോലെ ഈ മജ്‌ലിസുകളെ അല്ലാഹുവേ പരമ്പരയായി ഖിയാമം വരെ നിലനിർത്തി തരണേ അല്ലാ. സയ്യിദ് അവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഈ നാട്ടുകാർ ഇവിടെ ഒത്തുകൂടിയവർ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഹബീബായ തങ്ങളുടെ ചിരിക്കുന്ന മുഖം നീ ഒന്ന് കാണിച്ചു തരണം അല്ലാ. എത്രയോ ആളുകൾ ഈ മജ്‌ലിസിലേക്ക് വരുമ്പോൾ ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എണ്ണി പറയാനുള്ള നേരമില്ല. എല്ലാവരുടെയും എല്ലാ വേദനകളും വിഷമങ്ങളും മാറ്റി നീ സന്തോഷം നൽകണം അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وحبب إلينا نبينا وحبيبنا محمدا صلى الله عليه وسلم من أموالنا وأولادنا ومن الماء البارد على الظمأ يا رب العالمين بحق نبينا وحبيبنا الأمين. സഹോദരങ്ങളെ, എല്ലാവരും ദുആ ചെയ്യണമെന്ന് മാത്രം നിങ്ങളോട് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തി. അല്പം നീണ്ടുപോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിൽ മജ്‌ലിസ് ആരംഭിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അന്തർരാഷ്ട്രീയ ഖ്യാത വിദ്വാംസ ഡോക്ടർ ഫാറൂഖ് നഈമി കൊല്ലം ഉസ്താദ് റബിയാണ് ഞങ്ങളെല്ലാവരും കേട്ട്. അല്ലാഹു ഉസ്താദിക്ക് ദീർഘായുസും ആഫിയത്തും ഇസ്സത്തും ഇഫ്ഫത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആർന്നിട്ട് ഉസ്താദിക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഉസ്താദ് ഇപ്പോൾ കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷനെതിരെ അധ്യക്ഷരായിരിക്കരുത്. ഉസ്താദ് ഞങ്ങളെ തങ്ങളുപ്പാപ്പ ഞങ്ങളെ ജമാഅത്തിൻ്റെ പകല് ഷാലിട്ടിട്ട് ആദരിക്കരുത്. മദീനത്തെ ഉടനെ പ്രത്യേകമായ ഷാല് ചെന്നിട്ട് ഓർമ്മപ്പെടുത്തുകയും ചെന്നൊരു തങ്ങൾ ഉസ്താദരെയും ഫാറൂഖ് നഈമി കൊല്ലം ഉസ്താദരെയും ആദരവോട് ക്ഷണിക്കുന്നു. الله أكبر الله أكبر الله أكبر الله أكبر ولله الحمد. مجلس وسيلة الله.